ഫുട്ബോൾ എന്ന ആവേശം ഓരോ ലീഗിലെയും ടീമുകളുടെ എണ്ണം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നു. അതേ ആവേശം തന്നെ ഓരോ ലീഗിലെയും ടീമുകളുടെ എണ്ണം കുറഞ്ഞാലും ആ ലീഗ് ആസ്വദിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഫുട്ബോൾ എന്ന ഒരൊറ്റ ആവേശം കൊണ്ട് മാത്രം നടത്തുന്ന രണ്ട് ടീമുകളുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ലീഗിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗോഡ്സൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. ഐസ്ലസ് ഓഫ് സില്ലി എന്ന ദ്വീപിലാണ് ഈ ലീഗ് നടക്കുന്നത്. അവരുടെ ഒരു ആവേശമാണ് ഈ ഫുട്ബോൾ ലീഗ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് ടീമുകൾ മാത്രമുള്ള ഈ ലീഗ് ഇത്രയും ഭംഗിയായിട്ട് അഥവാ ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നത് അതിനുള്ളൊരു ഉദാഹരണം മാത്രമാണ്. കാരണം രണ്ട് ടീമുകളുള്ള ലീഗുകളൊക്കെ അടച്ചു പൊട്ടുകയാണ് ശരിക്കും ചെയ്യാറ്. എന്നാൽ അവരുടെ ആവേശം അവർ കളയാൻ തയ്യാറല്ല. അതുകൊണ്ട് മാത്രം അവർ ഈ ലീഗ് മുന്നോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അവരുടെ ഫുട്ബോൾ ആവശ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് ടീമുകൾ മാത്രമുള്ള ഈ ലീഗ് ആരംഭിക്കുന്നത് 1920 1920 ഇത് ആരംഭിക്കുമ്പോൾ 5 ടീമിനേക്കാൾ കൂടുതൽ ടീമുകൾ ഇതിലുണ്ടായിരുന്നു. എന്നാൽ 1950 ആയപ്പോഴേക്കും ഈ ടീമുകളുടെ എണ്ണം ചുരുങ്ങി റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് എന്ന രണ്ട് ടീമുകൾ മാത്രമായി. പിന്നീട് 1980 ഇവർ പുതിയ പേര് സ്വീകരിക്കുകയായിരുന്നു. ഗാരിസൺ ഗണ്ണേഴ്സ് ആൻഡ് ഉൾപാക്ക് വണ്ടേഴ്സ് എന്നീ രണ്ട് ടീമുകളായി മാറി. ഉൾപാക്ക് വണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബ്ബാണ് നിലവിൽ ഈ ലീഗിലെ ചാമ്പ്യനും പിന്നെ ഏറ്റവും കൂടുതൽ ചാമ്പ്യനായ ടീമും. രണ്ട് ടീമുകൾ മാത്രമുള്ള ഈ ലീഗിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലീഗ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു ടീം റണ്ണേഴ്സ് ആകുമെന്നും ഒരു ടീം കപ്പടിക്കുമെന്നും. അതിൽ ഉറപ്പ് തന്നെയാണ്, കാരണം രണ്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ. രണ്ട് ടീമുകളായതുകൊണ്ട് മത്സരത്തിൻ്റെ എണ്ണം കുറയാതിരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനൽ മത്സരങ്ങളാണ് ഇവർ കളിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന ആളായിരിക്കും ചാമ്പ്യൻ ആകുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഈ ടീമിൽ കളിച്ച ആൾ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം ആ ടീമിൽ കളിക്കുന്നത്. കാരണം തമ്മിൽ മാറിക്കൊണ്ടിരിക്കും. ഒരു ടീം മുഴുവൻ തന്നെ ചിലപ്പോൾ മാറിയെന്ന് വരും. അത് ഈ ലീഗിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതെല്ലാം ഇവർ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ലീഗിന് പ്രായപരിധിയില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. 18 മുകളിലുള്ളവർ വേണമെന്നോ 40 താഴെയുള്ളവർ വേണമെന്നോ ഒരു നിർബന്ധമില്ല. 40 മുകളിലുള്ളവരോ അതോ 60 മുകളിലുള്ളവരോ അവർക്ക് എത്ര നാൾ കളിക്കാൻ പറ്റുമോ അത്ര നാൾ വേണമെങ്കിലും ഈ ലീഗിൽ ഈ ടീമിൽ കളിക്കാമെന്നത് ഇവരുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അഥവാ ഈ ലീഗിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2008 ഏപ്രിൽ അഡിഡാസ് എന്ന ഫുട്ബോൾ കമ്പനി അഥവാ സ്പോർട്സ് കമ്പനി ഇവിടെ ഒരു ആഡ് ചെയ്യുകയുണ്ടായിരുന്നത്. ഈ രണ്ട് ടീമുകളും പിന്നെ ഈ ലീഗും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ആഡ് ഇവിടെ നടത്തിയത്. അതിൽ അഭിനയിച്ചത് ഡേവിഡ് ബെക്കാമും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഡ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഈ ലീഗിനെ പറ്റിയും ടീമുകളെ പറ്റിയും അറിയുകയും ലോകത്തിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഈ ലീഗാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ലീഗ് എന്ന് അറിയുകയും ചെയ്തു. അന്നു മുതൽ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ലീഗ് എന്ന പേരിൽ ഈ ലീഗ് അറിയപ്പെടാനും ചെറിയ ലീഗ് ദ്വീപിലെ ലീഗ് ആയിരുന്നിട്ടും നിരവധി ആളുകളുടെ ശ്രദ്ധ നേടാനും ഈ ലീഗിന് സാധിച്ചു. അതുമാത്രമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡും നേടാനും ഈ ലീഗിന് സാധിച്ചു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനലിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളോ അല്ലെ ആശയങ്ങളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഒരു മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.